വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ തുടർച്ചയായി ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ സ്കൂൾ പ്രിൻസിപ്പലിന് വധശിക്ഷ. ബീഹാറിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 11 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിലാണ് പ്രതി രാജ്സിംഹാനി എന്ന അരവിന്ദ് കുമാറിന് പ്രത്യേക കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഇരയ്ക്ക് പ്രതി 15 ലക്ഷം രൂപ നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. പ്രതിക്ക് 1 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. കേസിന്റെ സ്വഭാവം പരിഗണിച്ച് പ്രതിക്ക് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും നൽകാൻ സാധിക്കില്ലെന്ന് ജഡ്ജി അവധേഷ് കുമാർ വ്യക്തമാക്കി. പ്രതിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയ സ്കൂൾ അധ്യാപകൻ അഭിഷേക് കുമാറിന് ജീവപര്യന്ത തടവ് ശിക്ഷ നൽകുന്നതായും സ്പെഷ്യൽ കോടതി ജഡ്ജി അവധേഷ് കുമാർ വിധിച്ചു. അഭിഷേകിന് 50,000 രൂപ പിഴയുമുണ്ട്. ഈ തുകയും ഇരയ്ക്ക് ലഭിക്കും. അരവിന്ദന്റെ ഉടമസ്ഥതയിലുള്ള പാട്ന പുൽവാരി ഷെരീഫിലെ ന്യൂ സെൻട്രൽ പബ്ലിക് സ്കൂളിൽ 2018 പീഡനം നടന്നത്. ദിവസവേതനക്കാരായ ആളുടെ മകളെയാണ് ഇയാൾ പീഡനത്തിനിരയാക്കിയത്. പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. രക്ഷിതാക്കൾ ആശുപത്രിയിൽ എത്തിച്ചതോടെ പെൺകുട്ടി ഗർഭിണിയാണെന്ന് വ്യക്തമായി. തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്നാണ് പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്യുന്നത്. പെൺകുട്ടിയെ അവളുടെ കോപ്പി പരിശോധിക്കുന്നു എന്ന് പറഞ്ഞ് അഭിഷേകാണ് ആദ്യം പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് പറഞ്ഞുവിട്ടത്. സ്കൂൾ കെട്ടിടത്തിലെ പ്രത്യേകം ഒരുക്കിയ മുറിയിൽ വെച്ച് അരവിന്ദ് കുട്ടിയെ ബലാത്സംഗം ചെയ്തു. പിന്നീട് ഇത് ആവർത്തിച്ചു. പെൺകുട്ടി 6 മാസത്തിനിടെ 6 തവണയെങ്കിലും പീഡിപ്പിക്കപ്പെട്ടതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുരേഷ് ചന്ദ്രപ്രസാദ് പറഞ്ഞു. പീഡനത്തിന്റെ ദൃശ്യങ്ങളും പ്രതികൾ പകർത്തിയിരുന്നു. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. കേസിൽ അന്വേഷണ സംഘം ശേഖരിച്ച DNA സാമ്പിൾ അരവിന്ദന്റെ DNAയുമായി ഒത്തുപോകുന്നു ാണെന്നും ഫോറൻസിക് പരിശോധനയിലൂടെ കണ്ടെത്തി. സംഭവിച്ച കാര്യങ്ങൾ പെൺകുട്ടി കോടതിയിൽ ബോധിപ്പിച്ചു. പീഡന വിവരം പുറത്തായതോടെ സ്കൂൾ അടച്ചുപൂട്ടിയിരുന്നു. കോടതി അനുമതി പ്രകാരം പെൺകുട്ടിയെ പാട്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗർഭചിത്രത്തിന് വിധേയമാക്കി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.